നമസ്കാരമുണ്ട്. ഇന്ന് ആഗസ്റ്റ് 24 2021 ചൊവ്വ. കേരള കൗമുദിയിലെ മുഖ്യ വാർത്തകൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇന്ത്യക്കാർക്കുള്ള യാത്രാ വിലക്ക് പിൻവലിച്ചു ഒമാൻ. ന്യൂഡൽഹി, രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ഇന്ത്യക്കാർക്ക് അടുത്ത മാസം 1-ാം തീയതി മുതൽ ഒമാനിലേക്ക് യാത്ര ചെയ്യാം. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അടക്കം 18 രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പിൻവലിച്ചു. കോവിഡ് PCR നെഗറ്റീവ് പരിശോധനാ ഫലമുള്ളവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല. കോവിഡ് 4 ആഴ്ച അതീവ ജാഗ്രത. ഇന്ന് അടിയന്തര യോഗം. ഓഫീസുകളിൽ പ്രത്യേക ശ്രദ്ധ. ഗുരുസന്ദേശങ്ങളുടെ സ്വാധീനം ഭരണ നടപടികളിൽ കാണാനാവും. മുഖ്യമന്ത്രി, ഡൽഹിയിൽ അഫ്ഗാൻകാരുടെ പ്രതിഷേധം, ചുവടുറപ്പിക്കാൻ അഭയാർത്ഥികൾ. ഇന്ത്യക്കാർക്കൊപ്പം അഫ്ഗാൻ പൗരന്മാരെയും താലിബാനിൽ നിന്ന് രക്ഷിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനിടെ മുൻപ് പലപ്പോഴായി എത്തിയ അഫ്ഗാൻ അഭയാർത്ഥികളുടെ അപ്രതീക്ഷിത പ്രതിഷേധം ഡൽഹിയിൽ അരങ്ങേറിയ. വിദ്യാഭ്യാസത്തിനും ജോലിക്കും അവസരം നൽകുക, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ജീവിക്കാൻ വഴിയൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡൽഹിയിൽ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന UN High Commission മുന്നിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് പേർ പ്രതിഷേധിച്ചത്. ഭീകരവാദം വളർത്തുന്ന പാകിസ്ഥാനെതിരെയുള്ള പ്ലാക്കാർഡുകളും അവർ ഉയർത്തിയിരുന്നു. വർഷങ്ങളായി ഡൽഹിയിലും ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും കഴിയുന്ന തങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാനോ മക്കളെ പഠിപ്പിക്കാനോ കഴിയുന്നില്ലെന്ന് അഫ്ഗാൻ അഭയാർത്ഥി നേതാവ് അഹമ്മദ് സിയാഗാനി പറഞ്ഞു. ഇവിടെ ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ല, അഭയാർത്ഥികളുമല്ല. ഇന്ത്യൻ വിസ ലഭിക്കാനുള്ള അഭയാർത്ഥി കാർഡ് നൽകുന്നില്ല. താലിബാൻ മടങ്ങി വന്നതോടെ അഫ്ഗാൻ പൗരന്മാർക്ക് മതഭേദമന്യേ ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 6-മാസ കാലാവധിയാണ്. ഇത് കഴിഞ്ഞാൽ അവർക്കും തങ്ങളുടെ ഗതിയാകുമെന്ന് ഗനി പറയുന്നു. ഇന്ത്യയിലുള്ള 21,000 അഫ്ഗാൻ അഭയാർത്ഥികളിൽ 13,000 പേർക്കും തിരിച്ചറിയൽ കാർഡ് പോലുമില്ല. അഭയാർത്ഥികൾക്ക് ഏറെ അവസരമുള്ള കാനഡയിലോ US പോകാൻ അവസരം നൽകണമെന്ന് പ്രതിഷേധത്തിനെത്തിയ സാരിഫയും മസ്ലയും പറയുന്നു. ഇന്ത്യയിലുള്ള അഫ്ഗാൻകാർ 21,000, തിരിച്ചറിയൽ കാർഡ് പോലുമില്ലാത്തവർ 13,000. UNന്റെ കണക്കിൽ അഫ്ഗാൻകാർ 15,000. UN കരാറിൽ ഇന്ത്യയില്ല. അഭയാർത്ഥികളുടെ ക്ഷേമം ഉറപ്പിക്കുന്ന UN അഭയാർത്ഥി കൺവെൻഷൻ കരാറിൽ ഇന്ത്യ അംഗമല്ല. കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ തിരിച്ചറിയൽ കാർഡ് ലഭിക്കും. ഇത് വെച്ച് ഏത് രാജ്യത്താണോ അവിടെ പഠിക്കാനും ജോലി ചെയ്യാനും കഴിയും. അഫ്ഗാൻ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായി, സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന അബ്ദുള്ള തുടങ്ങിയവരുടെ കുടുംബങ്ങൾ ഇന്ത്യയിലാണ്. കർസായിയും നിരവധി വർഷം ഇന്ത്യയിലായിരുന്നു. പൗരത്വ ഭേദഗതിക്കായി കേന്ദ്രം. അയൽ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർ ഉള്ള ഇന്ത്യൻ വംശജർക്ക് പൗരത്വം ഉറപ്പാക്കുന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ അഫ്ഗാനിസ്ഥാനിലെ പുതിയ സാഹചര്യം പ്രയോജനപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു. കാബൂളിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് പുറമെ അഫ്ഗാൻ പൗരന്മാരായ സിഖ്, ഹിന്ദു വംശജരെ കൊണ്ടുവരാനും മുൻതൂക്കം നൽകുന്നുണ്ട്. ചിറയൻകീഴ് ബ്ലോക്കിൽ 38 പേർക്ക് കോവിഡ്. ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 6 ഗ്രാമപഞ്ചായത്തുകളായി ഇന്നലെ 38 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ജയശ്രീയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിൻ മാർട്ടിനും അറിയിച്ചു. 61 പേർ രോഗമുക്തി നേടി. ചിറയൻകീഴ് 2, കടയ്ക്കാവർ 3, മുതാക്കൽ 24, വക്കം 9 എന്നിങ്ങനെയാണ് പുതിയ രോഗികളുടെ ഗ്രാമപഞ്ചായത്ത് തിരിച്ചുള്ള കണക്ക്. തെറാപ്പിസ്റ്റുകളെ ആവശ്യമുണ്ട്. മംഗലപുരം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹതീരം ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഫിസിയോ സ്പീച്ച് തെറാപ്പി ചെയ്യുന്നതിനായി തെറാപ്പിസ്റ്റുകളെ ആവശ്യമുണ്ട്. നിശ്ചിത യോഗ്യതയുള്ളവർ ബയോഡേറ്റ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സെക്രട്ടറി മംഗലപുരം ഗ്രാമപഞ്ചായത്ത് തോന്നക്കൽ PO എന്ന വിലാസത്തിൽ 27 വൈകിട്ട് 3 മുൻപായി ഹാജരാക്കണം. ഫോൺ 0471242021.
ഓണക്കോടി വിതരണം വക്കം സംഭാവന ആറ്റിങ്ങൽ തോട്ടവാരം കണ്ണങ്കര വീട്ടിൽ ആർ വിശ്വനാഥന്റെ ചരമവാർഷികം പ്രമാണിച്ച് കുടുംബാംഗങ്ങൾ 1100 രൂപ പാലാങ്കോണം വൃദ്ധസദനത്തിന് അന്നദാനത്തിനായി സംഭാവന ചെയ്തു മിനി കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം വെഞ്ഞാറമൂട് വിദ്യാഭ്യാസ മന്ത്രിക്ക് അവകാശ പത്രിക സമർപ്പിച്ചു ആലിയാട് ജി മാധവൻ പിള്ള അനുസ്മരണം സ്നേഹാർദ്രം കാമ്പയിൻ മുടപുരം ഗുരുവചനങ്ങൾ മാനവ മോചനത്തിന്റെ മഹാമന്ത്രങ്ങൾ വി ശശി എം എൽ എ ആറ്റിങ്ങൽ യൂണിയനിൽ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ ശിവഗിരി യൂണിയനിൽ ഗുരുദേവ ജയന്തി ആഘോഷം ഗുരുധർമ്മ പ്രചാര സഭ ഗതാഗത യോഗ്യമാക്കണം മുടപുരം ദീർഘനാളായി ടാർ മെറ്റലും ഇളകി ഗട്ടറുകൾ രൂപപ്പെട്ട് തകർന്നു കിടക്കുന്ന കിഴിവീലം ഗ്രാമപഞ്ചായത്തിലെ കാട്ടുമുറാക്കൽ തൈക്കാട് റോഡ് റീട്രാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കാട്ടുമുറക്കൽ ജംഗ്ഷൻ കിഴിവിലം സർവീസ് സഹകരണ ബാങ്കിന് മുൻവശം തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങളിൽ റോഡ് അപ്പാടെ ഇളകി വലിയ ഗട്ടറുകൾ രൂപപ്പെട്ട് വാഹനയാത്രയ്ക്കും കാൽനട യാത്രയ്ക്കും ദുഷ്കരമായി തീർന്നിരിക്കുകയാണ് അതിനാൽ റോഡ് റീടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാൻ ജനപ്രതിനിധികൾ മുൻകൈയെടുത്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഓണസമ്മാനവുമായി സന്തോഷ് പണ്ഡിറ്റ് വെഞ്ഞാറമൂട് കോവിഡ് പ്രതിസന്ധിയിൽ ജനങ്ങൾക്കൊപ്പം നിന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഓണസമ്മാനവുമായി നടൻ സന്തോഷ് പണ്ഡിറ്റ് എത്തി കെ എസ് ആർ ടി സി വെഞ്ഞാറമൂട് ഡിപ്പോയിലെത്തിയ അദ്ദേഹം ജീവനക്കാർക്ക് ഓണക്കോടി നൽകിയാണ് സ്നേഹമറിയിച്ചത് പൊതുജനങ്ങൾക്കും കെ എസ് ആർ ടി സി ജീവനക്കാർക്കും ഉപയോഗിക്കുന്നതിനാവശ്യമായ കസേരകൾ വാട്ടർ പ്യൂരിഫയർ എൽ ഇ ഡി ടി വി എന്നിവയും സ്ഥിരം യാത്രക്കാർക്ക് ഓണക്കോടിയും സംഭാവന ചെയ്തു സി പി ഐ ഫോൺ നൽകി മുടപുരം കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ മുടപുരം ഗവൺമെന്റ് യു പി സ്കൂളിലെ ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത രണ്ട് വിദ്യാർത്ഥികൾക്ക് സി പി ഐ കിഴിവിലം ലോക്കൽ കമ്മിറ്റി സ്മാർട്ട് ഫോൺ വാങ്ങി നൽകി വിദ്യാർത്ഥികളെ അനുബോധിച്ചു മുടപുരം കിഴിവിലം ചുമടുതാങ്ങി പൗരസമിതി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ കടക്കാവൂർ മണ്ഡലത്തിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും കടക്കാവൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചു കോവിഡ് വ്യാപനം ഉയർന്നതിനാൽ അമ്പൂരി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായും മലയങ്കീഴ് പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ അന്തിയൂർക്കോണം അമ്പാൻതല പ്രദേശങ്ങൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണായും പ്രഖ്യാപിച്ചു ഇവിടങ്ങളിൽ കർശന ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം ഇ മുഹമ്മദ് സബീർ പറഞ്ഞു ഭക്ഷ്യവസ്തുക്കൾ പലചരക്ക് പഴങ്ങൾ പച്ചക്കറികൾ പാൽ ഉൽപ്പന്നങ്ങൾ മാംസം മത്സ്യം മൃഗങ്ങൾക്കുള്ള ഭക്ഷ്യ സാധനങ്ങൾ കാലിത്തീറ്റ കോഴിത്തീറ്റ തുടങ്ങിയവ വിൽക്കുന്ന കടകൾ ബേക്കറികൾ എന്നിവയ്ക്ക് മാത്രമേ ഈ പ്രദേശങ്ങളിൽ പ്രവർത്തനാനുമതിയുണ്ടാകൂ പിൻവലിച്ചു കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമായതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ പൂങ്കുളം ഡിവിഷൻ വർക്കല മുനിസിപ്പാലിറ്റി നടയറ തച്ചൻകോണം പാപനാശം വാർഡുകൾ എന്നിവ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഒഴിവാക്കിയതായും കളക്ടർ അറിയിച്ചു കോവിഡ് 810 തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 810 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു 601 പേർ രോഗമുക്തരായി 11.8% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രോഗം സ്ഥിരീകരിച്ച് 9332 പേർ ചികിത്സയിലുണ്ട് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 740 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത് ഇതിൽ 5 പേർ ആരോഗ്യ പ്രവർത്തകരാണ് പുതുതായി 944 പേരെ ജില്ലയിൽ നിരീക്ഷണത്തിലാക്കി 1997 പേർ നിരീക്ഷണകാല രോഗലക്ഷണങ്ങളില്ലാതെ പൂർത്തിയാക്കി ഫോണുകൾ കൈമാറി കന്യാകുമാരി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ നിന്ന് മോഷണം പോയ ഫോണുകൾ നാഗർകോവിൽ എസ് പി ഓഫീസിലെ സൈബർ ക്രൈം വിഭാഗം കണ്ടെത്തി ഉടമകൾക്ക് കൈമാറി സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരം ഗവർണർ മദ്യപിച്ച ശേഷം കാർ ഓടിച്ച അപകടം സ്റ്റേഷൻ മാസ്റ്റർക്കെതിരെ കേസെടുത്തു മദ്യപിച്ച ശേഷം അമിത വേഗത്തിൽ കാർ ഓടിച്ച അപകടമുണ്ടാക്കിയതിന് കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്റർക്കെതിരെ പോലീസ് കേസെടുത്തു കിഴക്കേക്കോട്ട ഡിപ്പോ സ്റ്റേഷൻ മാസ്റ്റർ പരിങ്ങമ്മല സ്വദേശി ബിജുവിനെതിരെ ഐ പി സി 279 185 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത് പ്രതീക്ഷയുടെ ചിറകിൽ ജഡായുപ്പാറ കിളിമാനൂർ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം സംസ്ഥാനത്തെ ടൂറിസം രംഗം ഉണരുമ്പോൾ ജില്ലാതിർത്തിക്ക് സമീപം ചടയമംഗലത്ത് ലോക ടൂറിസം ഭൂപടത്തിലേക്ക് പറന്നു എന്ന്
ജഡായുപ്പാറ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാകുന്നു. ജഡായു ശില്പം സമുദ്രനിരപ്പിൽ നിന്നും 750 അടി ഉയരത്തിലും 250 അടി നീളത്തിലും 200 അടി വീതിയിലും 1000 കോടി രൂപ ചെലവിലാണ് ഒരുക്കിയിരിക്കുന്നത്. ചെങ്കുത്തായ പാറയുടെ മുകളിലെത്താൻ ഇലക്ട്രിക് കാർ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശില്പത്തിന്റെ ചിറകിലൂടെ അകത്ത് കടന്നാൽ മറ്റൊരു ചിറകിനടിയിൽ 6D രാമായണത്തിന്റെ 6D രാമായണത്തിന്റെ ലഘുദൃശ്യാവിഷ്കാരവും തുടർന്ന് മ്യൂസിയവും കാണാം. 5-ാം നിലയിൽ ശില്പത്തിന്റെ കൊക്കിലെത്തി പക്ഷിയുടെ കണ്ണിലൂടെ പുറം കാഴ്ചകളും കാണാം. കേരളത്തിലെ ആദ്യ ഹെലികോപ്റ്റർ ടൂറിസവും ഇവിടെയുണ്ട്. ജഡായുപ്പാറയുടെ ടൂറിസം സാധ്യതകൾ: സാഹസിക ടൂറിസം, ഹെൽത്ത് ടൂറിസം, പിൽഗ്രിം ടൂറിസം. പുരാണവും ഇതിഹാസവും: ചടയമംഗലത്തിന് രാമായണവുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് വിശ്വാസം. സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയ രാവണനെ ഇവിടെ വെച്ച് ജഡായു മാർഗ തടസ്സമുണ്ടാക്കി. തുടർന്നുള്ള യുദ്ധത്തിൽ രാവണന്റെ ആക്രമണത്തിൽ ചിറകിട്ട് ജഡായു ഈ പാറപ്പുറത്ത് വീണെന്നാണ് ഐതിഹ്യം. ശില്പത്തിന് സമീപം ജഡായുവിന്റെ കൊക്കുരഞ്ഞ് എന്ന വിശ്വാസമുള്ള സ്ഥലവും മോക്ഷത്തിനായി. നമസ്കാരമുണ്ട്. ഇന്ന് ആഗസ്റ്റ് 24, 2021 ചൊവ്വ. കേരളകൗമുദിയിലെ മുഖ്യ വാർത്തകൾ പരിശോധിക്കാം. ഗുരുസന്ദേശങ്ങളുടെ സ്വാധീനം ഭരണ നടപടികളിൽ കാണാനാവും. മുഖ്യമന്ത്രി: ഇന്ത്യക്കാർക്കുള്ള യാത്രാവിലക്ക് പിൻവലിച്ച് ഒമാൻ. ഡൽഹിയിൽ അഫ്ഗാൻകാരുടെ പ്രതിഷേധം, ചുവടുറപ്പിക്കാൻ അഭയാർത്ഥികൾ. അപ്പോൾ വാർത്തകളിലേക്ക് വിശദമായിട്ട് പോകാം. ഇന്ത്യക്കാർക്കുള്ള യാത്രാ വിലക്ക് പിൻവലിച്ച് ഒമാൻ. 2 ഡോസ് വാക്സിൻ എടുത്ത ഇന്ത്യക്കാർക്ക് അടുത്ത മാസം 1-ാം തീയതി മുതൽ ഒമാനിലേക്ക് യാത്ര ചെയ്യാം. ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ അടക്കം 18 രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പിൻവലിച്ചു. കോവിഡ് PCR നെഗറ്റീവ് പരിശോധനാ ഫലമുള്ളവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല. കോവിഡ് 4 ആഴ്ച അതീവ ജാഗ്രത. ഇന്ന് അടിയന്തര യോഗം, ഓഫീസുകളിൽ പ്രത്യേക ശ്രദ്ധ. ഡൽഹിയിൽ അഫ്ഗാൻകാരുടെ പ്രതിഷേധം. ഇന്ത്യക്കാർക്കൊപ്പം അഫ്ഗാൻ പൗരന്മാരെയും താലിബാനിൽ നിന്ന് രക്ഷിച്ച് രാജ്യത്തേക്ക് കൊണ്ടുവരുന്നതിനിടെ മുൻപ് പലപ്പോഴായി എത്തിയ അഫ്ഗാൻ അഭയാർത്ഥികളുടെ അപ്രതീക്ഷിത പ്രതിഷേധം ഡൽഹിയിൽ അരങ്ങേറി. വിദ്യാഭ്യാസത്തിനും ജോലിക്കും അവസരം നൽകുക, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ജീവിക്കാൻ വഴിയൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡൽഹിയിൽ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന UN ഹൈക്കമ്മീഷന് മുന്നിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് പേർ പ്രതിഷേധിച്ചത്. UN കരാറിൽ ഇന്ത്യയില്ല, പൗരത്വ ഭേദഗതിക്കായി കേന്ദ്രം. ഇന്ത്യയിലുള്ള അഫ്ഗാൻകാർ 21,000, തിരിച്ചറിയൽ കാർഡ് പോലുമില്ലാത്തവർ 13,000. UNന്റെ കണക്കിൽ അഫ്ഗാൻകാർ 15,000. അഭയാർത്ഥികളുടെ ക്ഷേമം ഉറപ്പിക്കുന്ന UN അഭയാർത്ഥി കൺവെൻഷൻ കരാറിൽ ഇന്ത്യ അംഗമല്ല. കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ തിരിച്ചറിയൽ കാർഡ് ലഭിക്കും. ഇത് വെച്ച് ഏത് രാജ്യത്താണോ അവിടെ പഠിക്കാനും ജോലി ചെയ്യാനും കഴിയും. അഫ്ഗാൻ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായി, സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന അബ്ദുള്ള തുടങ്ങിയവരുടെ കുടുംബങ്ങൾ ഇന്ത്യയിലാണ്. കർസായിയും നിരവധി വർഷം ഇന്ത്യയിലായിരുന്നു. പൗരത്വ ഭേദഗതിക്കായി കേന്ദ്രം. അയൽ രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ഇന്ത്യൻ വംശജർക്ക് പൗരത്വം ഉറപ്പാക്കുന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ അഫ്ഗാനിസ്ഥാനിലെ പുതിയ സാഹചര്യം പ്രയോജനപ്പെടുമെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു. കാബൂളിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് പുറമെ അഫ്ഗാൻ പൗരന്മാരായ സിഖ്, ഹിന്ദു വംശജരെ കൊണ്ടുവരാനും മുൻതൂക്കം നൽകുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ വലിയ പാഠം. ചെറുത്തു നിൽക്കാൻ അഫ്ഗാൻ ജനത. ചിറയിൻകീഴ് ബ്ലോക്കിൽ 38 പേർക്ക് കോവിഡ്. മുടപുരം: തെറാപ്പിസ്റ്റുകളെ ആവശ്യമുണ്ട്. മുടപുരം മംഗലപുരം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹതീരം ബഡ്സ് പുനരധിവാസ കേന്ദ്രത്തിലെ ഭിന്നശേഷിക്കാര കുട്ടികൾക്ക് ഫിസിയോ സ്പീച്ച് തെറാപ്പി ചെയ്യുന്നതിനായി തെറാപ്പിസ്റ്റുകളെ ആവശ്യമുണ്ട്. നിശ്ചിത യോഗ്യതയുള്ളവർ, ബയോഡേറ്റ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ
സെക്രട്ടറി മംഗലപുരം ഗ്രാമപഞ്ചായത്ത് തോന്നക്കൽ പി ഒ എന്ന വിലാസത്തിൽ 27 വൈകിട്ട് 3 മുൻപായി ഹാജരാക്കണം. ഫോൺ 0471242 0261. ഓണക്കോടി വിതരണം വക്കം സംഭാവന ആറ്റിങ്ങൽ മിനി കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം വെഞ്ഞാറമൂട്. വിദ്യാഭ്യാസ മന്ത്രിക്ക് അവകാശ പത്രിക സമർപ്പിച്ചു വെഞ്ഞാറമൂട്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തും അറബി ഭാഷാ പഠന രംഗത്തും നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ KAMA സംസ്ഥാന കമ്മിറ്റിയുടെ അവകാശ പത്രിക സംസ്ഥാന ജനറൽ സെക്രട്ടറി എം തമീമുത്തൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് സമർപ്പിച്ചു. ആലിയാട് ജി മാധവൻ പിള്ള അനുസ്മരണം വെഞ്ഞാറമൂട്. കാക്കിക്ക് വ്യാപാരിയുടെ കരുതൽ വെഞ്ഞാറമൂട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നണി പോരാളികളായ പോലീസ് സേനയ്ക്ക് വ്യാപാരിയുടെ കരുതൽ വെഞ്ഞാറമൂട്. ജനമൈത്രി പോലീസിന് ആവശ്യമായ മാസ്കും സാനിറ്റൈസറും ഉൾപ്പെടെയുള്ള പ്രതിരോധ ഉപകരണങ്ങൾ എത്തിച്ചാണ് വ്യാപാരിയും അൽ അമാന ജുവലറി MDയുമായ നജീബ് മാതൃകയായത്. ആറ്റിങ്ങൽ യൂണിയനിൽ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾ. ആറ്റിങ്ങൽ ഗുരുധർമ്മ പ്രചാര സഭ ആറ്റിങ്ങൽ. ശിവഗിരി യൂണിയനിൽ ഗുരുദേവ ജയന്തി ആഘോഷം. SNDP യോഗം ശിവഗിരി യൂണിയന്റെ നേതൃത്വത്തിൽ 60 ശാഖകളിലും ഗുരുമന്ദിരങ്ങളിലും ശ്രീനാരായണ ഗുരുദേവ ജയന്തി ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഗുരുവചനങ്ങൾ മാനവ മോചനത്തിന്റെ മഹാമന്ത്രങ്ങൾ V ശശി MLA. സ്നേഹാർദ്രം കാമ്പയിൻ മുടപുരം KPMS ചിറയിൻകീഴ് താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീധന പീഡനങ്ങൾക്കെതിരെ സ്ത്രീധന മുക്തം ആഹ്വാനരഹിതം എന്ന വിഷയത്തെക്കുറിച്ച് സ്നേഹാർദ്രം കാമ്പയിൻ സംഘടിപ്പിച്ചു. A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കടക്കാവൂർ SSLC പരീക്ഷയിൽ കടക്കാവൂർ മണ്ഡലത്തിൽ നിന്ന് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും കടക്കാവൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കാട്ടുമുറയ്ക്കാൽ തൈക്കാവ് റോഡ് ഗതാഗത യോഗ്യമാക്കണം. വഴി നടക്കാൻ വയ്യാതെ കാട്ടുമുറയ്ക്കൽ ജംഗ്ഷൻ കിഴിവിലം സർവീസ് സഹകരണ ബാങ്കിന് മുൻവശം തുടങ്ങി ഒട്ടേറെ August 24, 2021 ചൊവ്വ BSNL ലയനം കേന്ദ്ര സർക്കാരിന് എതിർപ്പ്. ന്യൂഡൽഹി സമ്പദ് പ്രതിസന്ധി മൂലം ഭാവി തുലാസിലായ വൊഡാഫോൺ ഐഡിയ വി പൊതുമേഖലാ ടെലികോം സ്ഥാപനങ്ങളായ BSNL MTNL എന്നിവയിൽ ലയിപ്പിക്കുന്നതിനോട് കേന്ദ്ര സർക്കാരിന് എതിർപ്പ്. വൻ കടബാധ്യതയുള്ള കമ്പനികളെ തമ്മിൽ ലയിപ്പിക്കുന്നത് അപ്രായോഗികവും യുക്തിരഹിതവും ആയിരിക്കുമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. ആസ്തി മൂല്യത്തേക്കാൾ പല മടങ്ങ് കടബാധ്യതയാണ് വൊഡാഫോൺ ഐഡിയയ്ക്കുള്ളത്. ഈ സാഹചര്യത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലയിപ്പിച്ചാലും വിക്ക് നെഗറ്റീവ് മൂല്യമേ കാണൂ. ഫലത്തിൽ ലയനം മൂലം BSNLനോ MTNLനോ സർക്കാരിനോ നേട്ടമുണ്ടാവില്ല. ഈ ഇരു സ്ഥാപനങ്ങളിലെയും തൊഴിൽ സാഹചര്യവും വ്യത്യസ്തമായതിനാൽ ലയനം പ്രായോഗികമല്ലെന്നാണ് നീതി ആയോഗം ചൂണ്ടിക്കാട്ടുന്നത്. MTNLഉം വൊഡാഫോൺ ഐഡിയയും ലിസ്റ്റഡ് കമ്പനികൾ ആയതിനാൽ ലയനത്തിന് ഒട്ടേറെ നൂലാമാലകളുണ്ടെന്നതും പ്രതികൂല ഘടകമാണ്. രാജ്യത്തെ മൂന്നാമത്തെ വലിയ ടെലികോം കമ്പനിയായ വിയുടെ ബാങ്ക് വായ്പാ ബാധ്യത മാത്രം 23,000 കോടി രൂപയാണ്. സ്പെക്ട്രം ഫീസിനത്തിൽ സർക്കാരിന് നൽകാനുള്ള കുടിശ്ശിക 96,300 കോടി. AGR കുടിശ്ശിക 61,000 കോടി. 81,156 കോടിയുടെ കടബാധ്യതയാണ് BSNLനുള്ളത്. MTNLന് 29,391 കോടി. വൻ കടബാധ്യതയുള്ള കമ്പനികളെ തമ്മിൽ ലയിപ്പിക്കുന്നത് അപ്രായോഗികവും യുക്തിരഹിതവും ആയിരിക്കുമെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. മുടങ്ങിയ പോളിസി പുതുക്കാൻ സൗകര്യവുമായി LIC. മുടങ്ങിപ്പോയ വ്യക്തിഗത പോളിസികൾ പുതുക്കാൻ ഉപഭോക്താക്കൾക്ക് അവസരമൊരുക്കി LIC. ഇതിനായുള്ള പ്രത്യേക റിവൈവൽ കാമ്പയിന് ഇന്നലെ തുടക്കമായി. വീണ്ടും $50 കടന്ന് ബിറ്റ്കോയിൻ. ന്യൂഡൽഹി ക്രിപ്റ്റോ കറൻസികളിൽ ഏറ്റവും നിക്ഷേപ പ്രീതിയുള്ള ബിറ്റ്കോയിൻ്റെ മൂല്യം മെയ്ക്ക് ശേഷം ആദ്യമായി $50,000 കടന്നു.
$50,297.19 ഇന്നലെ മൂല്യം. ഏപ്രിലിൽ എക്കാലത്തെയും ഉയരമായ $64,000 കടന്ന് മൂല്യം മേയിൽ പകുതിയിലേറെ ഇടിഞ്ഞിരുന്നു. ചൈന നിരോധിച്ചതും എലോൺ മസ്ക് ടെസ്ല സിഇഒ തള്ളിപ്പറഞ്ഞതുമാണ് അന്ന് തിരിച്ചടിയായത്. ചേർത്തലയിൽ വെളിയിൽ കാസിൽസ് തുറന്നു. ഡീലർ ഡിസ്കൗണ്ട് പോളിസി മാരുതിക്ക് 200 കോടി പിഴ. വക്കത്ത് നവോത്ഥാന വാചാരണത്തിന് തുടക്കമായി. ജയന്തി ദിനാഘോഷവും കാവിൻപുറം ശാഖാ മന്ദിരോദ്ഘാടനവും ഗുരുദേവ ജയന്തി മലയൻകീഴ്. യുവാവ് ആറ്റിൽ മുങ്ങി മരിച്ച സംഭവം, ഒരാൾ അറസ്റ്റിൽ. വെഞ്ഞാറമൂട്. യുവാവ് ആറ്റിൽ മുങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരാൾ അറസ്റ്റിലായി. കൂനൻവേങ്ങ ശാന്തിനഗർ തടത്തരികത്ത് വീട്ടിൽ വിനോദിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുല്ലമ്പാറ ചലിപ്പാൻകോണം ചരിവിൽ വീട്ടിൽ വിപിനാണ് 27 അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. വാമനപുരം നദിക്കരയിൽ മദ്യപിച്ച് ബാക്കേറ്റമുണ്ടായതിനെ തുടർന്നാണ് വെള്ളത്തിൽ വീണ് ഈ ആൾ മരിച്ചത്. കർഷകരെ ആദരിച്ചു. താലിബാന്റെ തോക്കിൽ മുന കടന്ന് ദിദിൻ തലശ്ശേരിയിൽ. തലശ്ശേരി മരണം മുന്നിൽ കണ്ട മണിക്കൂറുകളും ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനും ഒടുവിൽ വിടിയുച്ച നിലയ്ക്കകത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ആഹ്ലാദത്തിലാണ് തലശ്ശേരി സ്വദേശിയായ ദിദിൽ രാജീവ്. കണ്ണൂരിൽ വിമാനമിറങ്ങിയ ദിദിൽ ഉച്ചയോടെയാണ് തലശ്ശേരി മാടപ്പീടികയിലെ വസതിയ സക്കരാലയത്തിൽ എത്തിയത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗുരുവിന്റെ പേരിടണം ഋഷി പൽപ്പു. പി തിലോത്തമന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. വാക്സിൻ എടുത്തതിനെ തുടർന്ന് തലവേദന. ചികിത്സയിൽ കഴിഞ്ഞ യുവതി മരിച്ചു. നാരങ്ങാനം. വാട്ടർ അതോറിറ്റി നേതാവിന്റെ ആത്മഹത്യാ കുറിപ്പിലുള്ളവരെ ചോദ്യം ചെയ്യണം. മാർക്ക് തിരുത്തി നൽകിയ ബിരുദങ്ങൾ റദ്ദാക്കാൻ ചട്ടം രൂപീകരിക്കാൻ കേരള സർവകലാശാല. അമിതമായി ഗുളിക കഴിച്ച് യുവ വനിതാ ഡോക്ടർ മരിച്ചു, നിലമ്പൂർ. സഹകരണ ബാങ്ക് കവർച്ച. 2436 കിലോ സ്വർണം വീണ്ടെടുത്തു. പാലക്കാട് നഗരത്തിലെ ദേശീയപാതയോരത്തെ മരുത റോഡ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്നും കൊള്ളയടിച്ച 7.5 കിലോ സ്വർണത്തിൽ 2.436 കിലോ അന്വേഷണ സംഘം വീണ്ടെടുത്തു. കേന്ദ്ര സിലബസുകാർക്ക് ഉപരിപഠന അവസരം കുറവെന്ന് CBSE മാനേജ്മെന്റുകൾ ഇടപെടാമെന്ന് ഗവർണർ. കരിപ്പൂർ സ്വർണ്ണ ക്വട്ടേഷൻ കേസ്. സൂഫിയാനെയും സംഘത്തെയും കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. മോഷണം അറിയിച്ചതിന് പ്രതികാരം. യുവാവിനെ കൊന്ന് കനാലിൽ തള്ളി. ഒരാൾ കസ്റ്റഡിയിൽ. കണ്ണൂർ. സപ്ലൈകോയിൽ ഇടനിലക്കാരുടെ വിളയാട്ടം. കോടികളുടെ ക്രമക്കേട്. ടെൻഡർ നടപടികൾ പരിഷ്കരിക്കാൻ ശുപാർശ. വാക്സിനേഷന് ഈ വേഗം പോരാ. എഡിറ്റോറിയലാണ്. നിയന്ത്രണങ്ങളിൽ കാര്യമായ ഇളവുകൾ വന്ന ഓണനാളുകൾ കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് കോവിഡ് തീവ്രത വീണ്ടും രൂക്ഷമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ ജീവനക്കാരും രഹസ്യ റിപ്പോർട്ടും. ജീവനക്കാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പലപ്പോഴായി വിവാദമാകാറുണ്ട്. ചില അനർഹരെ ഉയർത്താനും ചില അർഹരെ ഒതുക്കാനും മേലധികാരികൾ ഇത് പല സന്ദർഭങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സത്യസന്ധമായ രഹസ്യ റിപ്പോർട്ട് എഴുതുന്ന മേലധികാരികളും കുറവല്ല. അതാണ് രണ്ടാമത്തെ എഡിറ്റോറിയലിൻ്റെ പ്രതിപാദ്യ വിഷയം. അടുത്തത് ബി സന്ധ്യ IPS എഴുതിയ സ്വാതന്ത്ര്യവും ചില ചിന്തകളും. കുട്ടിക്കാലത്തെ സ്വാതന്ത്ര്യദിന ഓർമ്മകളും സ്കൂളിലെ സ്വാതന്ത്ര്യദിന ആഘോഷവും എല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ലേഖനമാണ് ബി സന്ധ്യ IPS എഴുതിയിരിക്കുന്നത്. രണ്ടാമത് ഗുരുവും സ്വാമി ശങ്കരാനന്ദയും. KS ശിവരാജൻ ഒരു ലേഖനമാണ്. ഗുരുദേവന്റെ ശിഷ്യനായ ശങ്കരാനന്ദ സ്വാമികളുടെ ചില ഓർമ്മക്കുറിപ്പുകളാണ് എഴുതിയിരിക്കുന്നത്. ഹലോ പെഗസസ്, എന്തുണ്ട് വിശേഷം? ആർ സുഗതൻ്റെ ഒരു ലേഖനമാണ് ഇതിൽ അവതരിക്കുന്നത്. ഹലോ പെഗസസ്,
ഡേറ്റ ചോർത്തലും ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് പെഗസസ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അതിൻ്റെ പശ്ചാത്തലത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ലേഖനം. അടുത്തത് തിരഞ്ഞെടുപ്പ് തിരിച്ചടി സംഘടനാ ദൗർബല്യവും കാരണമെന്ന് സമിതികൾ. തിരുവനന്തപുരം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനേറ്റ തിരിച്ചടിക്ക് കാരണം സംഘടനാ ദൗർബല്യവും സ്ഥാനാർത്ഥിത്വം മോഹിച്ച് കിട്ടാതെ പോയ നേതാക്കളുടെ പാർവയ്പ്പുകളുമാണെന്ന് കെ പി സി സി നിയോജിച്ച സമിതികളുടെ കണ്ടെത്തൽ. കരുവണ്ണൂർ ഭരണസമിതിയും ഉത്തരവാദികളെന്ന് റിപ്പോർട്ട്. ടൂറിസം മന്ത്രി ഇ എം എസിന്റെ ചരിത്രം പഠിക്കണം അബ്ദുള്ളക്കുട്ടി. രക്തസാക്ഷികളെയും അപമാനിക്കുന്നു കെ മുരളീധരൻ. എം ബി രാജേഷ് താലിബാന്റെ സ്പീക്കറല്ല ഗോപാലകൃഷ്ണൻ. മലബാർ കലാപത്തെ തള്ളി ഐ സി എച്ച് ആർ വിവാദം മുറുകുന്നു. സ്പീക്കർ എം ബി രാജേഷിനെതിരെ ഡൽഹി പോലീസിൽ പരാതി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ വാരിയം കുന്നത്ത് ഹാജിയെ സ്വാതന്ത്ര്യ സമര നായകൻ ഭഗത് സിംഗുമായി താരതമ്യം ചെയ്തതിന് സ്പീക്കർ എം ബി രാജേഷിനെതിരെ ഡൽഹി പോലീസിൽ പരാതി. ഡൽഹിയിലെ ബി ജെ പി നേതാവും മലയാളിയുമായ അനൂപ് ആന്റണിയാണ് പരാതി നൽകിയത്. ചരിത്രം ചരിത്രമായി നിലനിൽക്കും. ചരിത്രത്തിൻ്റെ പിൻബലമില്ലാത്ത തീരുമാനം എം ജി എസ്. പേര് നീക്കുന്നത് അനീതി. വി ഡി സതീശൻ. 13,383 രോഗികൾ. ടി പി ആർ 15.63%. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്നലെ 13,383 പേർ കോവിഡ് ബാധിതരായി. 24 മണിക്കൂറിൻ്റെ 85,650 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 15.63% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 90 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണം 19,584. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 12,492 പേർ സമ്പർക്ക രോഗികളാണ്. 39 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവരാണ്. ചികിത്സയിലായിരുന്ന 74 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി. 414 വാർഡുകളാണ് ഡബ്ല്യു ഐ പി ആർ 8 മുകളിലുള്ളത്. വടക്കൻ ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപനം രൂക്ഷമായി തുടരുകയാണ്. തൃശൂർ 1,828, കോഴിക്കോട് 1,633, എറണാകുളം 1,566, പാലക്കാട് 1,503, മലപ്പുറം 1,497, കൊല്ലം 1,103, തിരുവനന്തപുരം 810, ആലപ്പുഴ 781, കണ്ണൂർ 720, കോട്ടയം 699, വയനാട് 378, പത്തനംതിട്ട 372, കാസർഗോഡ് 257, ഇടുക്കി 236 എന്നിങ്ങനെയാണ് ജില്ലകളിലെ സ്ഥിതി. വാക്സിനേഷൻ വീണ്ടും സജീവമായി. കോവിഡ് വ്യാപനം ചെറുക്കാൻ 4 ആഴ്ച അതീവ ജാഗ്രത. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 600,000 കോടിയുടെ കേന്ദ്ര നിക്ഷേപം. കേന്ദ്ര സർക്കാർ സ്വത്തുക്കളിലൂടെ പണമുണ്ടാക്കുന്ന പദ്ധതിക്ക് തുടക്കം. ന്യൂഡൽഹി. വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ആസ്തികൾ ഉപയോഗിച്ച് സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ അടിസ്ഥാന വികസനത്തിന് പണം കണ്ടെത്താനുള്ള നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പദ്ധതിക്ക് തുടക്കമിട്ടു. കേന്ദ്ര സർക്കാർ സ്വത്തുവകകൾ ഉപയോഗിച്ച് 2022-2025 കാലത്ത് 600,000 കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. ഇക്കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. റോഡ്, ഗതാഗതം, ഹൈവേ, റെയിൽവേ, ഊർജം, പ്രകൃതിവാതകം, സിവിൽ വ്യോമയാനം, ഷിപ്പിംഗ്, തുറമുഖം, ജലഗതാഗതം, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഭക്ഷ്യ പൊതുവിതരണം, ഖനനം, കൽക്കരി, ഭവനം, നഗരകാര്യം തുടങ്ങിയുമായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനിൻ്റെ ഭാഗമാകും. ഇതിൽ റോഡ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സ്വത്തുക്കളിൽ നിന്ന് മാത്രം 160,200 കോടി പ്രതീക്ഷിക്കുന്നു. 152,496 കോടിയാണ് റെയിൽവേയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമി വിറ്റഴിക്കൽ പദ്ധതിയുടെ ലക്ഷ്യമല്ലെന്ന് നിർമ്മല സീതാരാമൻ വിശദീകരിച്ചു. സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്വകാര്യ മേഖലയിൽ നിന്ന് ഫണ്ട് കണ്ടെത്തും. നിശ്ചിത കാലത്തിന് ശേഷം സ്വത്തുക്കൾ സർക്കാരിന് തിരികെ ഏൽപ്പിക്കുമെന്ന ധാരണയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുട്ടിൽ മരം മുറിക്കലിൽ പുതിയ വിവാദം. വിവാദ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്ന് സതീശൻ.
മരമുറിക്കൽ തടഞ്ഞ ഉദ്യോഗസ്ഥനെ കുടുക്കാൻ ഗൂഢനീക്കം. പോണ്ടിച്ചേരിയിൽ ഗുരുജയന്തി ആഘോഷം. ജന്മദിനത്തിൽ ഗുരുവിനെ മറന്നെന്ന് ആക്ഷേപം. CPI വിവാദം. അഫ്ഗാനിൽ നിന്ന് തൃശൂർ സ്വദേശിനിയെ രക്ഷിച്ച് ജർമ്മൻ സൈന്യം. അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ കുടുങ്ങിപ്പോയ മലയാളി യുവതിയെ രക്ഷിച്ചത് ജർമ്മൻ സൈന്യം. കാബൂളിലെ US സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കുകയായിരുന്ന തൃശൂർ സ്വദേശിനിയെയാണ് ജർമ്മൻ സേന രക്ഷിച്ച് ഫ്രാങ്ക്ഫർട്ടിൽ എത്തിച്ചത്. ആശ്വാസത്തിൽ മലയാളികൾ. ചെറുത്തു നിൽക്കാൻ അഫ്ഗാൻ ജനത. വടക്കൻ മേഖലകളിലെ പ്രതിഷേധം കാബൂളിലേക്ക്. പഞ്ചീറും പിടിക്കാൻ താലിബാൻ. സേനാ പിന്മാറ്റം 31 പൂർത്തിയാക്കാൻ US താലിബാന്റെ അന്ത്യശാസനം. ഖനിക്ക് പൊതുമാപ്പ്. രാജ്യം വിട്ട മുൻ പ്രസിഡന്റ് അഷ്റഫ് ഖനി, വൈസ് പ്രസിഡന്റ് അമറുള്ള സാലിഹ് എന്നിവർക്ക് പൊതുമാപ്പ് നൽകിയതായി താലിബാൻ പ്രഖ്യാപിച്ചു. താലിബാനെതിരെ പ്രവർത്തിച്ച എല്ലാവർക്കും മാപ്പ് നൽകുന്നതായും രാജ്യം വിട്ടവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാമെന്നും വ്യക്തമാക്കി. അതേസമയം അമേരിക്ക സൈനിക പിന്മാറ്റം 30 പൂർത്തിയാക്കണമെന്ന് താലിബാൻ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. കാബൂളിൽ ദിനവും 4-5 പേർ മരിക്കുന്നുവെന്ന് അഫ്ഗാൻ MP. താലിബാനെ ഭയന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യാൻ കാബൂൾ വിമാനത്താവളത്തിൽ നിന്ന് ദിനം പ്രതി 4-5 പേർ മരിക്കുന്നുവെന്ന് ഇന്ത്യയിലെത്തിയ അഫ്ഗാൻ MP ഡോക്ടർ അനാർക്കലി കൗർ ഹൊനാർയാർ 22 ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിയതാണ്. ഇവർ ജീവനോടെ ഇന്ത്യയിലെത്താൻ സഹായിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച അനാർക്കലി അഫ്ഗാനിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് പ്രതികരിച്ചു. നടിയും റഷ്യൻ മോഡലുമായ അലക്സാണ്ട്ര തൂങ്ങിമരിച്ച നിലയിൽ പനാജി. സ്കൂളുകൾ തുറക്കാനൊരുങ്ങി പുതുച്ചേരി. കാശ്മീർ ഹൂറിയത്ത് വിവാഹങ്ങളെ നിരോധിച്ചേക്കുമെന്ന് പാകിസ്ഥാൻ മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകൾ കാശ്മീരിലെ വിദ്യാർത്ഥികൾക്ക് വിറ്റഴിച്ച് അതുവഴി ലഭിക്കുന്ന പണം ഭീകര സംഘടനകൾക്ക് കൈമാറിയെന്ന ആരോപണത്തെ തുടർന്നാണ് കാശ്മീരിൽ ഹൂറിയത്ത് വിഭാഗങ്ങളെ നിരോധിച്ചേക്കുമെന്ന് വാർത്ത. ജാതി സെൻസസ്. നിതീഷും 11 പാർട്ടി നേതാക്കളും പ്രധാനമന്ത്രിയെ കണ്ടു. ന്യൂഡൽഹി. രാഷ്ട്രീയ വൈര്യം മറന്ന് ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് അടക്കം 11 പാർട്ടി നേതാക്കൾ അടങ്ങിയ സർവകക്ഷി സംഘം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട് ജാതി സെൻസസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ബീഹാറിലെ ജനങ്ങളും രാജ്യത്തെ എല്ലാ പൗരന്മാരും ജാതി സെൻസസിനെ അനുകൂലിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ പറഞ്ഞു. വിവിധ ക്ഷേമ പദ്ധതികളുടെ നേട്ടം ലഭിക്കാൻ ജാതി സെൻസസ് അനിവാര്യമാണെന്ന് ബീഹാർ നിയമസഭ 2 പ്രമേയം പാസാക്കിയ കാര്യവും മോദിയെ ധരിപ്പിച്ചു. കേന്ദ്രത്തോട് സുപ്രീം കോടതി. ഗതാഗതം തടസ്സപ്പെടുത്താനാകില്ല, കർഷക സമരം പരിഹരിക്കണം. നികുതി അടച്ചില്ല, അമിതാഭ് ബച്ചന്റെ ആഡംബര കാർ പിടിച്ചെടുത്തു. രാജ്യത്തെ ആദ്യ വായു ശുദ്ധീകരണ ടവർ ഡൽഹിയിൽ. കാബൂളിൽ ദിനവും 4-5 പേർ മരിക്കുന്നുവെന്ന് അഫ്ഗാൻ MP. അപ്പൊ ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. ഇന്നത്തെ വാർത്തകൾ 3 പ്രാവശ്യം തടസ്സം നേരിട്ടു. അപ്പോൾ 2-3 ഘട്ടമായിട്ടായിരിക്കും ഇന്നത്തെ അപ്ലോഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. August 24, 2021 ചൊവ്വ. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ മില്ലിംഗ് 17,500. വെളിച്ചെണ്ണ 16,900. കോപ്ര 10,500. 10,800. പിണ്ണാക്ക് എക്സ്പെല്ലർ 3,000. പിണ്ണാക്ക് റോട്ടറി 3,200. കുരുമുളക് ചേറ്റാത്തത് 39,700. കുരുമുളക് പുതിയത് 38,700. കുരുമുളക് ഗാർബിൾഡ് 41,700. ചുക്ക് മീഡിയം 16,500. ചുക്ക് ബെസ്റ്റ് 17,500. മഞ്ഞൾ സേലം ഈറോഡ് 7,200. 7,800. കാഞ്ഞിരക്കുരു 1,850. അടയ്ക്ക ന്യൂ 36,000. 37,500.
അടയ്ക്ക പഴയതില്ല. പഞ്ചസാര 3,580. വിനിമയ നിരക്ക് ഡോളർ വിൽക്കുന്നത് 74.24, വാങ്ങുന്നത് 74.18. യൂറോ 87.09, 87.03. പൗണ്ട് 101.50, 101.43. സ്വിസ് ഫ്രാങ്ക് 81.24, 81.8. സിംഗപ്പൂർ ഡോളർ 54.64, 54.57. ആസ്ട്രേലിയ ഡോളർ 53.29, 53.23. കനേഡിയൻ ഡോളർ വിൽക്കുന്നത് 58.24, വാങ്ങുന്നത് 58.18. താലിബാന്റെ തോക്കിൻ മുന കടന്ന് ദിദിൽ തലശ്ശേരിയിൽ. തലശ്ശേരി മരണം മുന്നിൽ കണ്ട മണിക്കൂറുകളും ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനുമൊടുവിൽ വെടിവെച്ച നിലയ്ക്കകത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ആഹ്ലാദത്തിലാണ് തലശ്ശേരി സ്വദേശിയായ ദിദിൽ രാജീവ്. കണ്ണൂരിൽ വിമാനമിറങ്ങിയ ദിദിൽ ഉച്ചയോടെയാണ് തലശ്ശേരി മാടപ്പീടികയിലെ വസതിയായ ചക്കരാലയത്തിൽ എത്തിയത്. അമ്മ ശാന്തിനിയും ബന്ധുക്കളുമെല്ലാം ദിദിലിന്റെ വരവും കാത്ത് വഴിക്കണ്ണുമായി ഇരിപ്പുണ്ടായിരുന്നു. താലിബാൻ ഭീകരർ അഫ്ഗാൻ കീഴടക്കിയ വാർത്ത പുറത്തെറിഞ്ഞത് മുതൽ ഓരോ നിമിഷവും നെഞ്ചിടിപ്പോടെയാണ് ദിദിലിന്റെ കുടുംബം തള്ളി നീക്കിയത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഗുരുവിന്റെ പേരിടണം ഋഷി പൽപ്പു. തൃശൂർ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ശ്രീനാരായണ ഗുരുദേവനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ഗുരുദേവന്റെ പേര് നിർദ്ദേശിക്കണമെന്ന് ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഋഷി പൽപ്പു ആവശ്യപ്പെട്ടു. പി തിലോത്തമന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ചേർത്തല ഹൃദയാഘാതത്തെ തുടർന്ന് എറണാകുളം ലോക്ഷോർ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച മുൻ മന്ത്രി പി തിലോത്തമന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ലണ്ടൻ വിമാനം പുറപ്പെട്ടു നെടുമ്പാശ്ശേരി. സാങ്കേതിക തകരാറിനെ തുടർന്ന് യാത്ര മുടങ്ങിയ എയർ ഇന്ത്യയുടെ AI 149 നമ്പർ കൊച്ചി ലണ്ടൻ വിമാനം ഇന്നലെ ഉച്ചയ്ക്ക് 12:45 82 യാത്രക്കാരുമായി നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടു. MBA അപേക്ഷ 30 വരെ തിരുവനന്തപുരം. കേരള സർവകലാശാലയിലെ IMKU IM എന്നിവിടങ്ങളിലെ MBA പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ 30 വരെ നൽകാം. ഗ്രൂപ്പ് ഡിസ്കഷനും ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതല്ല. പ്രവേശന പരീക്ഷയുടെ മാർക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. വിശദ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. പോളിലാറ്ററൽ എൻട്രി അപേക്ഷ 31 വരെ തിരുവനന്തപുരം. പോളിടെക്നിക് ലാറ്ററൽ എൻട്രിക്ക് 31 വരെ അപേക്ഷിക്കാം. സ്വർണ വ്യാപാരികൾ കരിദിനം ആചരിച്ചു. കരിപ്പൂർ സ്വർണ ക്വട്ടേഷൻ കേസ്. സൂഫിയാനെയും സംഘത്തെയും കസ്റ്റംസ് അറസ്റ്റ് ചെയ്യും. മോഷണം അറിയിച്ചതിന് പ്രതികാരം. യുവാവിനെ കൊന്ന് കനാലിൽ തള്ളി. ഒരാൾ കസ്റ്റഡിയിൽ. കണ്ണൂർ ചക്കരക്കൽ പൊതുവാച്ചേരി കനാലിൽ കണ്ടെത്തിയ മൃതദേഹം 4 ദിവസം മുമ്പ് കാണാതായ ചക്കരക്കൽ പ്രശാന്ത് നിവാസിൽ പ്രജീഷിന്റേതാണെന്ന് 32 പോലീസ് സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സപ്ലൈകോയിൽ ഇടനിലക്കാരുടെ വിളയാട്ടം. കോടികളുടെ ക്രമക്കേട്. ടെൻഡർ നടപടികൾ പരിഷ്കരിക്കാൻ ശുപാർശ. കേന്ദ്ര സിലബസുകാർക്ക് ഉപരിപഠന അവസരം കുറവെന്ന് CBSE മാനേജ്മെന്റുകൾ. ഇടപെടാമെന്ന് ഗവർണർ. മാർക്ക് തിരുത്തി നൽകിയ ബിരുദങ്ങൾ റദ്ദാക്കാൻ ചട്ടം രൂപീകരിക്കാൻ കേരള സർവകലാശാല. തിരുവനന്തപുരം സ്ഥലം മാറിപ്പോയ ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ പാസ്വേഡ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ മാർക്ക് തിരുത്തി ജയിപ്പിച്ച 23 വിദ്യാർത്ഥികൾക്ക് നൽകിയ ബിരുദം റദ്ദാക്കാൻ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് കേരള സർവകലാശാല 26 സെനറ്റിന്റെ പ്രത്യേക യോഗം വിളിച്ചു. സോഫ്റ്റ്വെയർ തകരാർ തട്ടിപ്പായി. മാർക്ക് തിരുത്തൽ അംഗീകരിക്കാതിരുന്ന സർവകലാശാല സോഫ്റ്റ്വെയർ തകരാർ കാരണമാണ് പരാജയപ്പെട്ടവർക്ക് ബിരുദം നൽകിയതെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിനെ സർക്കാർ ചുമതലപ്പെടുത്തിയെങ്കിലും സർവകലാശാല സഹകരിച്ചില്ല. മാർക്ക് തിരുത്താൻ കോഴ വാങ്ങിയ സെക്ഷൻ ഓഫീസറെ പിരിച്ചുവിട്ടത് മാത്രമായി നടപടി ചുരുങ്ങി.
ബിരുദ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചവരിൽ നിന്ന് തെളിവെടുക്കാനോ കൈവശം ലഭിച്ചിരിക്കുന്നത് വേജ സർട്ടിഫിക്കറ്റാണെന്ന് വിദ്യാർത്ഥികളെ അറിയിക്കാനോ സർവകലാശാല തയ്യാറായിട്ടില്ല. അമിതമായി ഗുളിക കഴിച്ച് യുവ വനിതാ ഡോക്ടർ മരിച്ചു. നിലമ്പൂർ. മലപ്പുറത്ത് യുവ വനിതാ ഡോക്ടർ അമിതമായി ഗുളിക കഴിച്ച് മരിച്ചു. മരുതക്കുളം കാരാട്ടുമഠത്തിൽ മോഹൻകുമാറിൻ്റെ മകൾ രേഷ്മ 26 മരിച്ചത്. ഞായറാഴ്ച രാത്രി വീട്ടിലാണ് സംഭവം. വാട്ടർ അതോറിറ്റി നേതാവിൻ്റെ ആത്മഹത്യ. ആത്മഹത്യാക്കുറിപ്പിലുള്ളവരെ ചോദ്യം ചെയ്യും. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും തിരുവനന്തപുരം ജലഭവൻ കാമ്പസ് സെൻട്രൽ സബ് ഡിവിഷനിലെ ജൂനിയർ സൂപ്രണ്ടുമായ കൊല്ലം ആശ്രാമം ഗാർഡൻസ് കൃഷ്ണായനത്തിൽ എസ് പി ദിലീഷ് 48 ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ പോലീസ് ചോദ്യം ചെയ്യും. മാനസിക സമ്മർദ്ദത്തിലാക്കിയ 2 സഹപ്രവർത്തകരുടെ പേരുകൾ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. ഇവരെ ചോദ്യം ചെയ്യും. വാക്സിൻ എടുത്തതിനെ തുടർന്ന് തലവേദന. ചികിത്സയിൽ കഴിഞ്ഞ യുവതി മരിച്ചു. നാരങ്ങാനം. കോവിഡ് വാക്സിൻ്റെ 2 ഡോസ് എടുത്തതിന് പിന്നാലെയുണ്ടായ തലവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. നാരങ്ങാനം നെടുമ്പാറ പുതുപ്പറമ്പിൽ പൂവാലുകുന്നേൽ ഗോപാലകൃഷ്ണൻ നായരുടെ മകൻ ജിനു ജി കുമാറിൻ്റെ ഭാര്യ ദിവ്യ ആർ നായർ 38 മരിച്ചത്. ഒരാഴ്ച മുമ്പ് നാരങ്ങാനം കല്ലേലി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് വാക്സിൻ സ്വീകരിച്ചത്. വീട്ടിലെത്തി കുറെ കഴിഞ്ഞപ്പോൾ കലശലായ തലവേദന തുടങ്ങി. ആരോഗ്യ കേന്ദ്രത്തിൽ അറിയിച്ചതിനെ തുടർന്ന് തിരികെ വിളിച്ച് പരിശോധിച്ച് ചില മരുന്നുകൾ നൽകിയെങ്കിലും കടുത്ത വേദനയെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തലച്ചോറിലുണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് തലച്ചോറിൽ 4 ഓപ്പറേഷൻ ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്തിയെങ്കിലും തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. 2 ദിവസമായി വെന്റിലേറ്ററിലായിരുന്ന ദിവ്യ ഇന്നലെയാണ് മരിച്ചത്. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടക്കും. സംസ്കാരം പിന്നീട്. മകൾ ദക്ഷിണ ജി നായർ കോന്നി ലാക്കൂർ വിദ്യാസദനത്തിൽ രവീന്ദ്രൻ നായരുടെയും സുശീലയുടെയും മകളാണ് ദിവ്യ. അപ്പൊ ഇന്നത്തെ എഡിറ്റോറിയൽ കോളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വാക്സിനേഷന് ഈ വേഗം പോരാ. നിയന്ത്രണങ്ങളിൽ കാര്യമായ ഇളവുകൾ വന്ന ഓണനാളുകൾ കഴിഞ്ഞതോടെ സംസ്ഥാനത്ത് കോവിഡ് തീവ്രത വീണ്ടും രൂക്ഷമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ പരിശോധനകൾ ഗണ്യമായി കുറഞ്ഞിരുന്നു. അപ്പോഴും രോഗവ്യാപന നിരക്ക് ആശങ്കയുണർത്തുന്ന വിധം ഉയർന്നു തന്നെ. നിയന്ത്രണങ്ങളിലെ അയവ് ഓണക്കാലത്തേക്ക് മാത്രമാണെന്ന് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയലിൻ്റെ പ്രതിപാദ്യ വിഷയം. അടുത്തത് ജീവനക്കാരും രഹസ്യ റിപ്പോർട്ടും. ജീവനക്കാരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പലപ്പോഴും വിവാദമാകാറുണ്ട്. ചില അനർഹരെ ഉയർത്താനും ചില അർഹരെ ഒതുക്കാനും മേലധികാരികൾ ഇത് പല സന്ദർഭങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. സത്യസന്ധമായ രഹസ്യ റിപ്പോർട്ട് എഴുതുന്ന മേലധികാരികളും കുറവല്ല. മേലധികാരികൾക്കും മുകളിൽ പിടിയുള്ളവർക്ക് സ്വാധീനം ചെലുത്തിയാൽ ആദ്യം എഴുതിയ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് മാറ്റി പുതിയത് എഴുതി വയ്ക്കുന്ന രീതിയും കുറവല്ല. ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഇനി അടുത്ത ബി സന്ധ്യ IPSന്റെ ഒരു ലേഖനമാണ് സ്വാതന്ത്ര്യവും ചില ചിന്തകളും. നീണ്ട ഒരു ലേഖനമാണ്. അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം 75 വയസ്സിലേക്ക് കടന്ന അവസരത്തിൽ എൻ്റെ ചിന്തകൾ കുട്ടിക്കാലത്തേക്ക് പോയി. സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിനായി സ്റ്റേജിൽ കയറിയതും അന്ന് എല്ലാവർക്കും മിഠായി ലഭിച്ചതുമൊക്കെ മധുരമുള്ള ഓർമ്മകൾ. അപ്പോൾ സ്വാതന്ത്ര്യവും ചില ചിന്തകളും ചില ഓർമ്മക്കുറിപ്പുകളാണ് ബി സന്ധ്യ IPS ഇതിൽ കുറിച്ചിരിക്കുന്നത്. ഗുരുവും സ്വാമി ശങ്കരാനന്ദയും. KS ശിവരാജൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യപരമ്പകളിൽ ഏറ്റവും സംശുദ്ധമായ ജീവിതം നയിച്ച സന്യാസി ശ്രേഷ്ഠനായ സ്വാമി ശങ്കരാനന്ദ ലളിതവും നിർമ്മലവും ആർഭാടരഹിതവുമായ ദിനചര്യകളുടെ ഉടമയായിരുന്നു. ഗുരുവിൻ്റെ സമാധിക്ക് ശേഷം സ്വാമി ബോധാനന്ദ, സ്വാമി ഗോവിന്ദാനന്ദ, സ്വാമി അച്യുതാനന്ദ എന്നിവർ മഠാധിപതികളായതിനുശേഷം സ്വാമി ശങ്കരാനന്ദ ധർമ്മസംഘം അധ്യക്ഷനും ശിവഗിരി മഠാധിപതിയുമായി. അതിനെക്കുറിച്ചുള്ള ഒരു ലേഖനമാണ്.
കെ എസ് ശിവരാജൻ എഴുതിയിരിക്കുന്നത്, ഗുരുവും സ്വാമി ശങ്കരാനന്ദയും. ഹലോ പെഗസസ്, എന്തുണ്ട് വിശേഷം? ആർ സുഗതൻ എഴുതിയ ഒരു ചെറിയ ലേഖനം. പെഗസസ്, എന്തുണ്ട് വിശേഷം? സ്കോട്ട്ലൻഡുകാരൻ ശാസ്ത്രജ്ഞൻ എഞ്ചിനീയർ കണ്ടുപിടുത്തക്കാരൻ ബുദ്ധിയുടെ ഈ പൊന്നാശാൻ ആരെന്നല്ലേ? ഇപ്പോൾ ഒന്നുകൂടി തിരക്കണം, അറിയണം. ഈ നൂറ്റാണ്ടിൽ ചോർത്താൻ പറ്റിയ യന്ത്രം, അത് കണ്ടുപിടിച്ചത് ഏത് വിദ്വാനാണ്? എല്ലാ പേർക്കും അറിയാവുന്ന സാക്ഷാൽ അലക്സാണ്ടർ ഗ്രഹാംബൽ, 1847-1922. ഫോണുകളുടെ പിതാവ് എന്നാണ് ഈ ഉപകരണം പണി തുടങ്ങിയത്. 1876 March 10 മുതലെന്ന് റീഡേഴ്സ് ഡൈജസ്റ്റ് പറയുന്നു. അപ്പോൾ ഈ ഡേറ്റ ചോർത്തൽ, ഇതെല്ലാം പെഗസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്തിയ, അതിനെക്കുറിച്ചുള്ള ഒരു ലേഖനം ആണ് മുന്നോട്ട് പോയിരിക്കുന്നത്. കരുവണ്ണൂർ ഭരണസമിതിയും ഉത്തരവാദികളെന്ന് റിപ്പോർട്ട്. കരുവണ്ണൂർ സഹകരണ ബാങ്കിൽ നിരവധി പേർക്കായി അനുവദിച്ച ഓവർ ഡ്രാഫ്റ്റിൻ്റെ പേരിലും 33.7 crore തിരിമറിയുണ്ടായ സാഹചര്യത്തിൽ ഇത്തരം ക്രമക്കേടുകൾ ഭരണസമിതിയും ജീവനക്കാരും ഉത്തരവാദികളാണെന്ന് അവസാന ഓഡിറ്റ് റിപ്പോർട്ട്. ടൂറിസം മന്ത്രി EMSന്റെ ചരിത്രം പഠിക്കണം അബ്ദുള്ളക്കുട്ടി. രക്തസാക്ഷികളെയും അപമാനിക്കുന്നു കെ മുരളീധരൻ. MB രാജേഷ് താലിബാന്റെ സ്പീക്കറല്ല ഗോപാലകൃഷ്ണൻ. തിരഞ്ഞെടുപ്പ് തിരിച്ചടി, സംഘടനാ ദൗർബല്യവും കാരണമെന്ന് സമിതികൾ. DCC പ്രസിഡന്റുമാർ കെ സുധാകരൻ ഡൽഹിക്ക്. RC ബ്രിഗേഡിന്റെ ആഹ്വാനത്തിൽ വിവാദം. വാക്സിനേഷൻ വീണ്ടും സജീവമായി. കോവിഡ് വ്യാപനം ചെറുക്കാൻ 4 അതീവ ജാഗ്രത. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് അടിയന്തര യോഗം. ഓഫീസുകളിൽ പ്രത്യേക ശ്രദ്ധ. തിരുവനന്തപുരം, ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ അനുവദിച്ച ഇളവുകൾ കരുതലോടെ പ്രയോജനപ്പെടുത്തുന്നതിനും പകരം ആൾക്കൂട്ട സഞ്ചാരവും ഇടപഴകലും വർദ്ധിച്ചതിനാൽ കോവിഡ് അതിവ്യാപനം ഉണ്ടാകുമെന്ന കണക്ക് കൂട്ടലിൽ സർക്കാർ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നു. നിലവിലെ സൗകര്യങ്ങൾ, മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, 69,198 ആകെ കിടക്കകൾ, 1,425 ICU, 982 വെന്റിലേറ്റർ, 6,463 ഓക്സിജൻ ലഭ്യതയുള്ള കിടക്കകൾ. മുൻകരുതൽ, ഈ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കും. ജില്ലാ ജനറൽ ആശുപത്രികളിലെ ICU മെഡിക്കൽ കോളേജുകളുമായി ഓൺലൈനായി ബന്ധിപ്പിക്കും. 2 കുട്ടികൾക്കായി സജ്ജമാക്കുന്നത് 490 ഓക്സിജൻ കിടക്കകൾ. നമ്പർ 2 158 ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് കിടക്കകൾ, 96 ICU, 744 ആകെ കിടക്കകൾ. മൂന്നാമത്തേത് ഓക്സിജൻ കരുതൽ. 500 ഉൽപാദന യൂണിറ്റുകളിൽ 80 KMSCL പക്കൽ, 290 ആശുപത്രികളിൽ, 870 മൊത്തം കരുതൽ, 77 അധികമായി ഉൽപാദിപ്പിക്കാൻ 33 യൂണിറ്റുകൾ സജ്ജം. മലബാർ കലാപത്തെ തള്ളി ICHR, വിവാദം മുറുകുന്നു. സ്പീക്കർ MB രാജേഷിനെതിരെ ഡൽഹി പോലീസിൽ പരാതി. ന്യൂഡൽഹി, മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയ വാര്യംകുന്നത്ത് ഹാജിയെ സ്വാതന്ത്ര്യ സമര നായകൻ ഭഗത് സിംഗുമായി താരതമ്യം ചെയ്തതിന് സ്പീക്കർ MB രാജേഷിനെതിരെ ഡൽഹി പോലീസിൽ പരാതി. ഡൽഹിയിലെ BJP നേതാവും മലയാളിയുമായ അനൂപ് ആന്റണിയാണ് പരാതി നൽകിയത്. പേര് നീക്കുന്നത് അനീതി. VD സതീശൻ. മാപ്പിള കലാപത്തിൽ പങ്കെടുത്തവരുടെ പേരുകൾ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നീക്കം ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ശത്രു രാജ്യത്തിന്റെ ചരിത്രം തന്നെയാണ്. ചരിത്രം ചരിത്രമായി നിലനിൽക്കും.
അഫ്ഗാനിസ്ഥാൻ വലിയ പാഠം മുഖ്യമന്ത്രി ഗുരുസന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കണം മതസഹവർത്തത്തിന് അടിത്തറ ഗുരുദേവൻ തത്വങ്ങൾ വെള്ളാപ്പള്ളി അടിസ്ഥാന സൗകര്യ വികസനത്തിന് 6 ലക്ഷം കോടിയുടെ കേന്ദ്ര നിക്ഷേപം കേന്ദ്ര സർക്കാർ സ്വത്തുകളിലൂടെ പണമുണ്ടാക്കുന്ന പദ്ധതിക്ക് തുടക്കം ന്യൂഡൽഹി വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ആസ്തികൾ ഉപയോഗിച്ച് സ്വകാര്യ മേഖലയുടെ സഹായത്തോടെ അടിസ്ഥാന വികസനത്തിന് പണം കണ്ടെത്താനുള്ള നാഷണൽ മോണറ്റൈസേഷൻ പൈപ്പ്ലൈൻ പദ്ധതിക്ക് തുടക്കമിട്ടു കേന്ദ്ര സർക്കാർ സ്വത്ത് വകകൾ ഉപയോഗിച്ച് 2022-2025 കാലത്ത് 6 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു ഇക്കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണിത് റോഡ് ഗതാഗതം ഹൈവേ റെയിൽവേ ഊർജം പ്രകൃതിവാതകം സിവിൽ വ്യോമയാനം ഷിപ്പിംഗ് തുറമുഖം ജലഗതാഗതം ടെലികമ്മ്യൂണിക്കേഷൻസ് ഭക്ഷ്യ പൊതുവിതരണം ഖനനം കൽക്കരി ഭവനം നഗരകാര്യം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ്ലൈനിന്റെ ഭാഗമാകും ഇതിന് റോഡ് മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സ്വത്തുക്കളിൽ നിന്ന് മാത്രം 160,200 കോടി പ്രതീക്ഷിക്കുന്നു 152,496 കോടിയാണ് റെയിൽവേയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ഭൂമി വിറ്റഴിക്കൽ പദ്ധതിയുടെ ലക്ഷ്യമല്ലെന്ന് നിർമ്മല സീതാരാമൻ വിശദീകരിച്ചു സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് സ്വകാര്യ മേഖലയിൽ നിന്ന് ഫണ്ട് കണ്ടെത്തും നിശ്ചിത കാലത്തിന് ശേഷം സ്വത്തുക്കൾ സർക്കാരിന് തിരികെ ഏൽപ്പിക്കുക എന്ന ധാരണയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് മുട്ടിൽ മരം മുറിക്കലിൽ പുതിയ വിവാദം വിവാദ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്ന് സതീശൻ പോണ്ടിച്ചേരിയിൽ ഗുരുജയന്തി ആഘോഷം ജയന്തി ദിനത്തിൽ ഗുരുവിനെ മറന്നെന്ന് ആക്ഷേപം CPI വിവാദം അഫ്ഗാനിൽ നിന്ന് തൃശൂർ സ്വദേശിനിയെ രക്ഷിച്ച് ജർമ്മൻ സൈന്യം അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ കുടുങ്ങിപ്പോയ മലയാളി യുവതിയെ രക്ഷിച്ചത് ജർമ്മൻ സൈന്യം കാബൂളിലെയും US സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിക്കുകയായിരുന്ന തൃശൂർ സ്വദേശിനിയെയാണ് ജർമ്മൻ സേന രക്ഷിച്ച് ഫ്രാങ്ക്ഫർട്ടിലെത്തിച്ചത് താലിബാൻ ഭരണം പിടിച്ചതോടെ അഫ്ഗാൻ വിടാൻ അമേരിക്കയുടെ സന്ദേശം ഇവർക്ക് ലഭിച്ചിരുന്നു കാബൂൾ വിമാനത്താവളത്തിലെത്തിയ യുവതിയെ ജർമ്മൻ വ്യോമസേന ഉസ്ബെക്കിസ്ഥാനിലേക്കും അവിടെ നിന്നും ഫ്രാങ്ക്ഫർട്ടിലേക്കും കൊണ്ടുപോകുകയായിരുന്നു ഇവർ സുരക്ഷിതമായി നാട്ടിലെത്തിയതായി നോർക്കയ്ക്ക് വിവരം ലഭിച്ചു കൊച്ചി വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് മുഖ്യപ്രതി പിടിയിൽ മലപ്പുറം കൊച്ചി വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം നൽകി ഉദ്യോഗാർത്ഥികളിൽ നിന്നും പണം തട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ കോഴിക്കോട് ഓമശ്ശേരി മാങ്ങാട് വരിയങ്കണ്ടി പുരുഷോത്തമനാണ് 57 പിടിയിലായത് കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുള്ളവരാണ് മറ്റു പ്രതികളെന്നും CI ജോബി തോമസ് പറഞ്ഞു ചെറുത്തു നിൽക്കാൻ അഫ്ഗാൻ ജനത വടക്കൻ മേഖലകളിലെ പ്രതിഷേധം കാബൂളിലേക്ക് പാൻഷീറും പിടിക്കാൻ താലിബാൻ സേനാ പിന്മാറ്റം 31 പൂർത്തിയാക്കാൻ US താലിബാന്റെ അന്ത്യശാസനം ഖനിക്ക് പൊതുമാപ്പ് രാജ്യം വിട്ട മുൻ പ്രസിഡന്റ് അഷ്റഫ് ഖനി വൈസ് പ്രസിഡന്റ് അമറുള്ള സാലിഹ് എന്നിവർക്ക് പൊതുമാപ്പ് നൽകിയതായി താലിബാൻ പ്രഖ്യാപിച്ചു താലിബാനെതിരെ പ്രവർത്തിച്ച എല്ലാവർക്കും മാപ്പ് നൽകുന്നതായും രാജ്യം വിട്ടവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാമെന്നും വ്യക്തമാക്കി അതേസമയം അമേരിക്ക സൈനിക പിന്മാറ്റം 31 പൂർത്തിയാക്കണമെന്ന് താലിബാൻ അന്ത്യശാസനം നൽകിയിട്ടുണ്ട് സാമ്പത്തിക ഉപരോധത്തിന് G7 താലിബാനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ബ്രിട്ടന്റെ ആവശ്യം ഇന്നത്തെ G7 രാജ്യങ്ങളുടെ ഉച്ചകോടി ചർച്ച ചെയ്യും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അധ്യക്ഷനായ G7 ഗ്രൂപ്പിൽ അമേരിക്ക ഇറ്റലി ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ കാനഡ എന്നീ രാജ്യങ്ങളാണുള്ളത് അഫ്ഗാൻ 7 ആഴ്ച സർവകക്ഷി യോഗം 146 പേർ കൂടി തിരിച്ചെത്തി
നടിയും റഷ്യൻ മോഡലുമായ അലക്സാണ്ട്ര തൂങ്ങി മരിച്ച നിലയിൽ. പനാജി. തമിഴ് നടൻ രാഘവ ലോറൻസ് നായകനായ കാഞ്ചന മൂന്ന് സിനിമയിലൂടെ ശ്രദ്ധേയയായ നടിയും റഷ്യൻ മോഡലുമായ അലക്സാണ്ട്ര ജാവിയ 24 വെള്ളിയാഴ്ച ഗോവയിലെ വസതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്കൂളുകൾ തുറക്കാനൊരുങ്ങി പുതുച്ചേരി. ന്യൂഡൽഹി. കർണാടകയ്ക്ക് പിന്നാലെ പുതുച്ചേരിയിലും സ്കൂളുകൾ തുറക്കാനൊരുങ്ങി. സർക്കാർ 9 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് സെപ്റ്റംബർ 1 മുതൽ സ്കൂളുകൾ തുറക്കുന്നത്. കാശ്മീരിയിൽ ഹുറിയത്ത് വിഭാഗങ്ങളെ നിരോധിച്ചേക്കുമെന്ന്. ന്യൂഡൽഹി. പാകിസ്ഥാൻ മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകൾ കാശ്മീരിലെ വിദ്യാർത്ഥികൾക്ക് വിറ്റഴിച്ച് അതുവഴി ലഭിക്കുന്ന പണം ഭീകര സംഘടനകൾക്ക് കൈമാറിയെന്ന ആരോപണത്തിൽ ഹുറിയത്ത് കോൺഫറൻസിലെ 2 വിഭാഗങ്ങളെയും UAPA നിയമം ചുമത്തി നിരോധിച്ചേക്കുമെന്ന് സൂചന. കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പാകിസ്ഥാനിൽ MBBSന് 10 മുതൽ 12 ലക്ഷം രൂപയാണ് മെഡിക്കൽ ഫീസ്. ഹുറിയത്ത് കോൺഫറൻസ് നേതാക്കൾ സ്വാധീനം ചെലുത്തിയാണ് ഫീസ് ഇത്രയും കുറയ്ക്കുന്നതെന്നും ഇതിലൂടെ ലഭിക്കുന്ന തുക ഭീകരതയ്ക്ക് ഉപയോഗിക്കുകയാണെന്നും അധികൃതർ പറയുന്നു. 2005 മിർവായിസ് ഉമർ ഫാറൂഖിൻ്റെയും സയ്യദ് അലി ഷാ ഗിലാനിയുടെയും നേതൃത്വത്തിൽ ഹുറിയത്തിൽ 2 സംഘങ്ങൾ രൂപപ്പെടുന്നത്. ജമ്മുകാശ്മീരിലെ വിഘടനവാദ ഭീകര പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി ഹവാല ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ മാർഗങ്ങളിലൂടെ രാജ്യത്തും വിദേശത്തു നിന്നും ഹുറിയത്ത് കമാൻഡർമാർ ഫണ്ട് ശേഖരിച്ചു. ഈ ഫണ്ട് താഴ്വരയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലെറിയാനും സ്കൂളുകൾക്ക് തീയിടാനും പൊതുമുതൽ നശിപ്പിക്കാനും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനും ഉപയോഗിച്ചുവെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ജാതി സെൻസസ്. നിതീഷും 11 പാർട്ടി നേതാക്കളും പ്രധാനമന്ത്രിയെ കണ്ടു. കേന്ദ്രത്തോട് സുപ്രീം കോടതി ഗതാഗതം തടസ്സപ്പെടുത്താനാകില്ല, കർഷക സമരം പരിഹരിക്കണം. നികുതി അടച്ചില്ല, അമിതാഭ് ബച്ചന്റെ ആഡംബര കാർ പിടിച്ചെടുത്തു. ബാംഗ്ലൂരു. നികുതി അടയ്ക്കാത്തതിനെ തുടർന്ന് ബോളിവുഡ് താരം അമിതാഭ് ബച്ചന്റെ പേരിലുള്ള ആഡംബര റോൾസ് റോയ്സ് കാർ അടക്കം 7 ലക്ഷറി കാറുകൾ കർണാടക മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. സൽമാൻ എന്നയാളാണ് ബച്ചന്റെ കാർ ഓടിച്ചിരുന്നത്. മതിയായ രേഖകളുമില്ലായിരുന്നു. എന്നാൽ 2019 മഹാരാഷ്ട്രയിൽ രജിസ്ട്രേഷൻ ചെയ്ത ഈ റോൾസ് റോയ്സ് കാർ ബാംഗ്ലൂരിലെ ഒരു വ്യവസായിക്ക് അമിതാഭ് ബച്ചൻ വിറ്റെന്നാണ് വിവരം. കാർ വാങ്ങിയയാൾ ഇതുവരെ ഇൻഷുറൻസ് പുതുക്കിയിട്ടില്ലെന്നും രേഖകൾ പ്രകാരം കാർ ഇപ്പോഴും അമിതാഭ് ബച്ചന്റെ പേരിലാണെന്നും ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷണർ നരേന്ദ്ര ഹോൾക്കർ അറിയിച്ചു. രാജ്യത്തെ ആദ്യ വായു ശുദ്ധീകരണ ടവർ ഡൽഹിയിൽ. കളിക്കളം. ഫ്രഞ്ച് ലീഗിൽ അടിപിടി, കാണികൾ മൈതാനം കയ്യേറി, മത്സരം ഉപേക്ഷിച്ചു. സംഘർഷം. നൈസ് മാഴ്സേ മത്സരത്തിനിടെ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. പരിമിതികളെ കീഴടക്കി പറന്നുയരാൻ പ്രതിഭകളെ. പാരാ ഒളിമ്പിക്സ് ഇന്ന് ടോക്കിയോയിൽ തുടക്കം. ഇന്ത്യയിൽ നിന്ന് 54 താരങ്ങൾ മത്സരിക്കും. സിദ്ധാർത്ഥ ബാബു മലയാളി പ്രതീക്ഷ. ആവേശപ്പോരിൽ ലെവാൻഡെയ്ക്കെതിരെ സമനിലയുമായി തടിതപ്പി റയൽ. വെൽക്കം ബാക്ക് ലെഗാഗു ചെൽസി ആഴ്സലിനെ വീഴ്ത്തി. 3 ടെസ്റ്റ് നാളെ മുതൽ. 5 വനിതകൾക്ക് കേണൽ പദവി. കോർ ഓഫ് സിഗ്നൽ EME കോർ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ ഇതാദ്യം. ന്യൂഡൽഹി. ചരിത്രത്തിലാദ്യമായി കോർ ഓഫ് സിഗ്നൽ, കോർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ EME കോർ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ 5 വനിതകളെ കേണൽ പദവിയിലേക്ക് ഉയർത്തി പ്രതിരോധ മന്ത്രാലയം. ലെഫ്റ്റനന്റ് കേണൽമാരായ സംഗീത സാർദന കോർ ഓഫ് സിഗ്നൽ, സോണിയ ആനന്ദ് നവദീത ദുഗൽ EME, റീനു ഖന്ന റിച്ച സാഗർ കോർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവർക്കാണ് സ്ഥാനക്കയറ്റം. UAE ഗോൾഡൻ വിസ സ്വീകരിച്ച് മമ്മൂട്ടിയും മോഹൻലാലും. ദുബായ്.
സിനിമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ആദരമായി യു എ ഇ ഭരണകൂടം അനുവദിച്ച ഗോൾഡൻ വിസ മലയാളത്തിൻ്റെ മഹാനടന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഏറ്റുവാങ്ങി. എം എ അഷ്റഫ് അലിയുടെ മകൻ വിവാഹിതനായി. ഷാർജ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സഹോദരനും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ നാട്ടിക മുസ്ലിയാം വീട്ടിൽ എം എ അഷ്റഫ് അലിയുടെയും സീന അഷ്റഫ് അലിയുടെയും മകൻ ഫഹാസും മൂവാറ്റുപുഴ ഡി എസ് യു യഹിയുടെയും സാഹിറ യഹിയുടെയും മകൾ സിയയും ഷാർജയിൽ വിവാഹിതരായി. കോവിഡ് ഭീതി തടവുകാരുടെ പരോൾ നീട്ടി. കോവിഡ് 10-ാം ക്ലാസ്സുകാരി കുഴഞ്ഞു വീണ് മരിച്ചു. ഓയൂർ കോവിഡ് സ്ഥിരീകരിച്ചയുടൻ കുഴഞ്ഞു വീണ 10-ാം ക്ലാസ്സുകാരി മരിച്ചു. തൃക്കണ്ണ മംഗൽ എസ് കെ വി സ്കൂൾ വിദ്യാർത്ഥിനിയും ഓടനാവട്ടം കട്ടയിൽ പത്മഭവനിൽ പരേതനായ മഹേഷിൻ്റെയും സുലഭയുടെയും മകളുമായ ഗൗതമിയാണ് 15 മരിച്ചത്. കശവെടുത്ത് സത്യുണ്ട് നായ്ക്കൾക്കും പൊന്നോണം. തൃശൂർ പാവ്സിൽ നടന്ന ഓണാഘോഷത്തിൽ തൂശനിലയിൽ നിന്ന് സത്യയുണ്ടെന്ന് നായ്ക്കൽ. ശരമം കണ്ണൂർ മുഹമ്മദ് നൌഷാദ്, പോത്തൻകോട് രത്നാകരൻ, ആറ്റിങ്ങൽ ലിൻഡ്. ആറ്റിങ്ങൽ മുനിസിപ്പൽ ലൈനിൽ ഷിലി ലാൻഡ് സിൽഡോ രവീന്ദ്രനാഥിൻ്റെ മകൻ ആർ എസ് ലിൻഡ് 40 ബി ടി എസ് റോഡിലെ ലൈഫ് കെയർ ലബോറട്ടറി ഉടമ. നിര്യാതനായി ഭാര്യ രഞ്ജന, ബാബു, മകൻ നീരജ്. കരുണാകരൻ നായർ മടവൂർ, അകേഷ് പാലോട്. വി എസ് എസ് സി മുൻ ഡയറക്ടർ പി എസ് വീരരാഘവന്റെ ഭാര്യ. തിരുവനന്തപുരം സരസ്വതി കൊഞ്ചിറ. ബാങ്ക് ഉദ്യോഗസ്ഥൻ തീകൊളുത്തി മരിച്ച നിലയിൽ. കോട്ടയം ബാങ്ക് ഉദ്യോഗസ്ഥനായ യുവാവിനെ മാങ്ങാനത്തെ വീട്ടിൽ തീകൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. മാങ്ങാനം തുരുത്തിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിന് സമീപം പൈങ്ങളത്ത് വീട്ടിൽ ശശിയുടെ മകൻ വിഷ്ണു ഭാസ്കറാണ് 28 മരിച്ചത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോഴഞ്ചേരി ശാഖയിലെ ജീവനക്കാരനാണ്. ബൈക്കിടിച്ച് പരിക്കേറ്റ കോൺഗ്രസ് നേതാവ് മരിച്ചു. പടിയൂർ ദാമോദരൻ ഇരിട്ടി. അനക കടപ്പനക്കുന്ന്, രേണുകാദേവി തിരുവനന്തപുരം, ഗൗരിക്കുട്ടിയമ്മ നെടുമങ്ങാട്, ബാലരാമപുരം, കവടിയാർ, കാട്ടായിക്കോണം, എഴുകോൺ, പോത്തൻകോട്, ചേന്നമംഗലം. ഗുരുദേവ ജയന്തി ശിവഗിരിയിൽ പ്രാർത്ഥനാപൂർണമായ ആഘോഷം. ഓണക്കിറ്റ് വാങ്ങാത്തവർക്ക് ഇന്നു മുതൽ വാങ്ങാം. ഗുരുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രിയും അമിത്ഷായും. ഗുരുവിന്റെ ലളിത ജീവിതം മാതൃക മന്ത്രി ബാലഗോപാൽ. ദൈവദശക ആലാപനത്തിൽ പങ്കുചേർന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ദൈവദശകത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നു മുഖ്യമന്ത്രി. ദൈവദശകം ലോകത്തിലെ 100 ഗാനങ്ങളിൽ 100 നഗരങ്ങളിൽ ആലപിച്ചു. അപ്പൊ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. ഇന്ന് വാർത്തയ്ക്കിടയിൽ ഒരു ബ്രേക്ക് ഉണ്ട്. ചിലപ്പോൾ 2 വീഡിയോ ആയിട്ടായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.